ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണുള്ളത് ഏക വ്യക്തിഗത നിയമം ആരാധനാ സ്ഥല നിയമം പൌരത്വ നിയമം എന്നിവയൊക്കെ ഇന്ന് കൊടുമ്പിരി കൊണ്ട് ചർച്ചാ വിഷയങ്ങളാണ് ഈ വിഷയങ്ങളെയെല്ലാം വീണ്ടും സജീവമാക്കുകയാണ് ആഭ്യന്തരമന്ത്രി അമിത് ഷാ അതും ഗുജറാത്തിൽ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ ചടങ്ങിനിടെയാണ് അദ്ദേഹം ഈ വിഷയങ്ങളിലെ വ്യക്തിപരമായ പരാമർശങ്ങൾ നടത്തിയത് ബിജെപിക്ക് വോട്ട് നേടിക്കൊടുക്കാൻ കേൽപ്പുള്ള മൂന്ന് വിഷയങ്ങളും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പ് വീണ്ടും സജീവ ചർച്ചയാകുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ബിജെപിയുടെ രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രകടന പത്രികയിലെ മൂന്ന് വിവാദ വിഷയങ്ങളിൽ ഇനിയും നടപ്പിലായിട്ടില്ലാത്തത് ഏക വ്യക്തിഗത നിയമം എന്ന വാഗ്ദാനമാണ് അയോധ്യയിൽ ക്ഷേത്രനിർമ്മാണത്തിന് നടപടിയുണ്ടായി ജമ്മുകാശ്മീരിന്റെ പ്രത്യേക പദവി ഒഴിവാക്കുകയും ചെയ്തു ഏക വ്യക്തിഗത നിയമത്തെപ്പറ്റി പഠിക്കാൻ ഇരുപത്തിരണ്ടാം ലോ കമ്മീഷനോട് ആവശ്യപ്പെട്ടു എന്നാണ് നിയമമന്ത്രി കിരൺ റിജിജു അടുത്തിടെ പറഞ്ഞത് ഏക വ്യക്തി നിയമം നടപ്പാക്കുന്നതിനോട് തത്വത്തിൽ വിയോജിച്ചുകൊണ്ടാണ് ലോ കമ്മീഷൻ ഈ വിഷയത്തിൽ ചർച്ച രേഖ പുറത്തുവിട്ടത് ഏക വ്യക്തിഗത നിയമം നടപ്പിലാക്കുന്നത് ശുപാർശകൾ നൽകാൻ ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് ഗുജറാത്ത് സർക്കാരുകൾ സമിതികളെ നിയോഗിച്ചിട്ടുണ്ട് വിഷയത്തെക്കുറിച്ച് തുറന്നതും ആരോഗ്യകരവുമായ ചർച്ചകൾ വേണമെന്നാണ് അമിത് ഷാ പറഞ്ഞത് मरोड़ कर लिखा गया हो सकता है वो सही हो परंतु हमारे गौरवमय तरीके से लिखने में अब हमें कौन हो? हमें कौन संशोधन करना पड़ेगा और हमारे इतिहास को गौरवमय तरीके से विश्व के सामने रखना तीस साम्राज्य और तीन सौ विभूतियों के जीवन पर आप लोग आर एन डी करिए आप लोग रिसर्च करिए इन पर लिखिए और नए इतिहास की शुरुआत करिए नया इतिहास आएगा जो असत्य है वो अपने आप चला कि देश में एक ऐसी सरकार आई है जो देश के गौरव के लिए किए गए किसी भी पुरुषार्थ और किसी भी प्रयास की समर्थक है आप आगे आइए रिसर्च करिए और इतिहास को फिर से बनाने का प्रयास ആദിവാസി മേഖലകളിൽ ഉയർന്ന എതിർപ്പ് കണക്കിലെടുത്ത് ചർച്ചയിലൂടെ ധാരണയുണ്ടാക്കിയ ശേഷം മാത്രം മതി നടപടിയെന്നാണ് ആർ എസ് എസിന്റെ നിലപാട് ഇതാണ് ആഭ്യന്തരമന്ത്രി ആവർത്തിച്ചത് എന്നാൽ ഏക വ്യക്തിഗത നിയമം നടപ്പാക്കുമെന്നതിൽ സംശയം വേണ്ടെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മൂന്നിൽ രണ്ട് സംസ്ഥാനങ്ങൾക്കും നടപ്പാക്കി കഴിയുമ്പോൾ പാർലമെന്റും നിയമനിർമ്മാണത്തിന് നിർബന്ധിതരാകുമെന്നാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ അയോധ്യാ പ്രശ്നത്തിന്റെ പശ്ചാത്തലത്തിൽ ആരാധനാ സ്ഥലങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഓഗസ്റ്റ് പതിനഞ്ചിലെ സ്ഥിതിയിൽ നിലനിർത്തുന്നതിന് വ്യവസ്ഥ ാണ് നിയമം ഇത് ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ അടുത്ത അടുത്തമാസം പന്ത്രണ്ടിനകം നിലപാട് പറയാൻ കേന്ദ്രത്തോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടിരുന്നു ഈ നിയമം മാറേണ്ടതുണ്ടെന്നാണ് ആഭ്യന്തരമന്ത്രി സൂചിപ്പിച്ചത് നിയമം ആരാധനാ സ്ഥലങ്ങളുടെ സ്വഭാവം പരിശോധിക്കുന്നതിന് തടസ്സമല്ലെന്ന് ഏതാനും മാസം മുൻപ് സുപ്രീംകോടതി വാക്കാൽ പറഞ്ഞിരുന്നു ആരാധനാ സ്ഥലങ്ങളുടെ സ്വഭാവം മാറ്റുമെന്നത് തടയുന്ന നിയമത്തെ വ്യാഖ്യാനിച്ച് സ്വഭാവം പരിശോധിക്കാൻ നിയമം തടസ്സമല്ലെന്ന് കോടതി പറഞ്ഞത് സംഘപരിവാറിന് സ്വീകാര്യമായ നിലപാടാണ് നിയമം ഭേദഗതി ചെയ്യാൻ നടപടിയെടുക്കുന്നു എന്ന് കേന്ദ്രം കോടതിയോട് വ്യക്തമാക്കുമോ എന്നാണ് കാണേണ്ടത് പൌരത്വത്തിന് മതവും ഘടകമാക്കി പൌരത്വ നിയമം ഭേദഗതി ചെയ്ത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിലാണ് കേന്ദ്രം ഉത്തരവിറക്കിയത് ഇതിനെ ചോദ്യം ചെയ്ത് മുസ്ലിം ലീഗിന്റെ ലീഗിന്റേതുൾപ്പെടെ ഹർജികൾ നിലവിലുണ്ട് ഇവ അടുത്ത മാസം ആറിന് പരിഗണിക്കുമെന്നാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത് ഭേദഗതികൾ െന്ന് സ്വപ്നം കാണുന്നവർക്ക് തെറ്റിയെന്നാണ് ആഭ്യന്തരമന്ത്രി പറഞ്ഞത് കോവിഡ് കാരണം ചട്ട നിർമ്മാണം വൈകിയെന്നാണ് സർക്കാർ ചട്ടങ്ങൾ ഉണ്ടാക്കാൻ രാജ്യസഭയുടെ സമിതി അടുത്ത മാസം മുപ്പത്തൊന്ന് വരെയും ലോക്സഭാ സമിതി ജനുവരി ഒൻപത് വരെയും ആഭ്യന്തര മന്ത്രാലയത്തിന് സമയം നീട്ടി നൽകിയിട്ടുണ്ട് മറ്റൊരു വിവാദ വിഷയമായ ദേശീയ പൌര രജിസ്റ്റർ ഇപ്പോ രാജ്യമാകെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും സർക്കാർ വ്യക്തമാക്കിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക്